ഇവിടെയാണൊരു ഭർത്താവിനെ പഠിപ്പിച്ചു തരാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷമയുടെയും ഗുണമേന്മയുടെയും സഹിഷ്ണുതയുടെയും പാഠം പഠിപ്പിച്ചു തന്ന ഗുണമേന്മയും കുടവയും മുഖചന്ദ്രവും സകലത്തിലും തനിച്ചോരില അതല്ലേ ഹുലേ. ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള മുഖകമലത്തെ തന്റെ പുഞ്ചിരിയുടെ അകമ്പടികൊണ്ട് ആ സൗന്ദര്യത്തെ അല്ലാണ്ട് റസൂല് ഓടി വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ തോന്നിച്ചപ്പോ ആയിഷ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അത്രേ ആയിഷ, ഈ ദുനിയാവിന് എനിക്ക് ഏറ്റവും ഇഷ്ടമേറെ പെണ്ണിനോടെന്നറിയോ? അത് നിന്നോടാണ് ആയിഷ. എന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ സ്നേഹം നിന്നോടാണ് മോള്. ഏത് സമയത്തും എന്റെ ഹൃദയത്തിൽ നീയാണ്, കണ്ണിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, കണ്ണു തുറന്നാണ് നീയാണ്, നെഞ്ചിനുള്ളിൽ നീയാണ്. ഏഴാം പകരന്റെ അങ്ങേറ്റത്ത് പോയി ഒളിച്ചു വരുന്നാടും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിയിനെ എന്ന് മുഖത്ത് നോക്കി പാടേണ്ടത് ആരാന്റെ പെണ്ണിന്റെ മുഖത്തല്ല, ഇന്നലെ ഓഫീസിൽ വന്ന ജോലിക്കാരിയുടെ മുഖത്തല്ല. മടിക്കുറ്റിന്റെ കനം കണ്ടിട്ട് എന്നെ ചിരിച്ചു കാണിച്ച പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടല്ല. നിനക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കുന്ന വൈകുന്നേരം വരെ നിനക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി കാത്തിരിക്കുന്ന എന്റെ മക്കളെ പ്രസവിപ്പിച്ചു തന്ന എന്റെ വസ്ത്രം അലക്കി തേച്ചു തന്ന നീ വരുന്നതും കാത്തു ഉമ്മറപ്പടിയിൽ കണ്ണത്താ ദൂരത്ത് കണ്ണു നട്ട പോലെ കാത്തിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട പെണ്ണില്ലയോ? അടുക്കളയിലെ ഏറ്റവും അവസാനം ഇറങ്ങുന്ന രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന നമ്മുടെ വീടിന്റെ കരിപ്പുകയുടെ ഏറ്റവും കുറച്ച് ഉറങ്ങുന്ന നിന്നെ കാത്തിരിക്കുന്ന നിന്റെ ഭാര്യയില്ലേ? ആ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ടാണ് പാടേണ്ടത്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാ നീയാണ്, കണ്ണു തുറന്ന നീയാണെന്ന് അനുരാഗത്തിന്റെ ആന്തോളനങ്ങളുടെ അതുല്യത്വ സ്പർശത്തെ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നവൻ അവനാണ് ഏതെന്ന് ഏറ്റത്തിലെ ഭർത്താവെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ അഭിമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്രേ ആയിഷ, അത് നിന്നോടാണ് ആയിഷ. റളിയല്ലാഹു അൻഹ ചോദ്യം അവസാനിച്ചില്ല, മുഅ്മിനീങ്ങളെ ചോദ്യം അവസാനിച്ചില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ രണ്ടാമത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അങ്ങയുടെ കൂടെയുള്ള പുരുഷന്മാര് അങ്ങേ കേട്ടു സ്നേഹമാരോടാണ് നബിയെ? സ്ത്രീകളിൽ എന്നോടാണ്, പുരുഷന്മാരിൽ ആരോടാണ് നബിയെ? എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചോദ്യത്തിന്റെ മർമ്മമറിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷയുടെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്രേ ആയിഷ, അബൂക്കി അത് നിന്റെ വാപ്പയോടാണ് മോള്, അബൂക്കി നിന്റെ വാപ്പയോടാണ് മോള്. ഇമാം ബൈഹഖി അടക്കമുള്ള ഇമാം നസായി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസാണിത്. ഇത് അഹ്മദ് കബീർ പച്ച കിതാബ് കേട്ട് പറയുന്നതല്ല, അബൂക്കി നിന്റെ വാപ്പയോടാണ് മോള്, എനിക്ക് ഏറ്റവും ഇഷ്ടം അതെന്റെ അബൂബക്കറ, അതെന്റെ പ്രിയപ്പെട്ട അബൂബക്കറ റളിയല്ലാഹു തആല അൻഹു. ആയിഷ എന്ന എന്റെ പ്രിയപ്പെട്ട പ്രേമവാദനത്ത് എന്റെ കൈവെള്ളയിൽ വെച്ച എന്റെ ഭാര്യ പിതാവിനോടാണ് എനിക്ക് ഏറ്റവും വലിയ സ്നേഹമെന്ന് പറഞ്ഞു കൊടുത്ത ഞാനടക്കമുള്ള പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഞാനെന്ന് ചോദിക്കുകയാ, നമ്മൾ കല്യാണം നടക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ വിസ്മരിച്ചു പോകുന്ന ജീവിതത്തിൽ ഇന്നേവരെ നമ്മളൊരു പ്രാധാന്യം കൊടുക്കാത്ത എന്നാൽ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കഥാപാത്രമുണ്ട്, അതാണ് നമ്മുടെ ഭാര്യ പിതാവ്, അതാണ് നമ്മുടെ അമ്മോ ശങ്കാക്ക. ഇതേവരെ നമ്മുടെ ജീവിതത്തിൽ ഭാഗതേയത്വം കൊടുക്കാത്ത ഈ കടുവാപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ നടക്കുന്ന കെ ടി സി സി ആഡിറ്റോറിയത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ പ്രസംഗിക്കുമ്പോ ഈ ആഡിറ്റോറിയം ഒത്തിരി സന്തോഷം കണ്ടിട്ടുണ്ട്. കല്യാണത്തിന്റെ തലേ ദിവസത്തെ മൈലാഞ്ചി കല്യാണങ്ങൾ, കല്യാണ ദിവസത്തിന്റെ ദശമുട്ടുകൾ, കല്യാണ ദിവസത്തിന്റെ കല്യാണ പാട്ടുകൾ, എത്രയേറെ സന്തോഷത്തിന്റെ മൈലാഞ്ചി പൂത്ത സ്ഥലമാണിത്, എത്രയേറെ തരിവിളകൾ പൊട്ടിച്ചിരിച്ച സ്ഥലമാണിത്. പക്ഷെ ഞാൻ പറയുക, ഈ കടുവാപ്പള്ളിയിൽ ഏറ്റവും കല്ലുനീര് കണ്ടത് രണ്ട് സ്ഥലത്താ. ഒന്ന് കടുവാപ്പള്ളി മക്ക് പറയുന്നത് ഭാഗത്ത് നിന്ന്
അസ്വസ്ഥബാധിതമായ മനസ്സുമായി തങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന സിയാറത്തിന് വന്നവർ രണ്ടാമത് കണ്ണുനീരെ ഏറ്റവും കൂടുതൽ കണ്ടത് ഈ ആഡിറ്റോറിയത്തിന്റെ അകത്തളത്തിലാ. കല്യാണം നടക്കുന്ന സമയത്ത് നമ്മളെ കാണാത്തൊരു കാഴ്ചയുണ്ട്. ഏടല്ലോ എന്റെ പ്രിയപ്പെട്ട മകളെ നിക്കാഹിതയാ പുതിയ ആപ്പിള വരുമ്പോ ആ പുതുമണവാളന്റെ മുമ്പിലേക്ക് മെല്ലെ മെല്ലെ വന്നിരുന്ന് അവന്റെ കൈവെള്ളയിലേക്ക് പ്രിയപ്പെട്ട ഇമാവ് ശഫീഖാസിന് വന്നു. പുതുമണവാളനും ഭാര്യാപിതാവും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. രണ്ടുപേരുടെയും കൈകളിലേക്ക് പിടിച്ചിട്ട് ഇമാം ശഫീഖാസിനെ ആ പിതാവിന്റെ കൈവെള്ളയിലേക്ക് നവവരന്റെ കൈയെടുത്തിട്ട് നമ്മുടെ കൈയെടുത്ത് വെച്ചു കൊടുക്കുകയാ. എന്താണെന്നറിയോ ഏറ്റവും വലിയ കണ്ണുനീരറിയാത്ത കണ്ണുനീരാരുടേടാ? ഈ വർക്കല ബീച്ചിൽ പോയാൽ കരയിലേക്ക് തല തന്നെ തിരിച്ചു പോകുന്ന അറബിക്കടലിന്റെ തിരമാലകളേക്കാൾ പ്രക്ഷുബ്ധമാണ് പിതാവിന്റെ മനസ്സ്. അല്ലാഹുവേ 18 വർഷക്കാലം കൈവെള്ളയിൽ കൈവെല്ലം പോലെ ഞാൻ കാത്തു സൂക്ഷിച്ച ഓടി വരുമ്പോൾ വിട്ടായിക്ക് വേണ്ട എന്റെ അടുക്കലേക്ക് ഓടി വന്ന എന്റെ കണ്ണ് ചുമലിൽ കെട്ടിപ്പിടിച്ച ഈ 18 വർഷക്കാലം വരെ ഓരോ സമയത്തും കാലാണോ കൈയാണോ വളർന്നിരുന്ന നോട്ടുണ്ട്. ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എന്റെ പൊന്നുമോള്, ആ പൊന്നുമോളെ ഇന്നലെ പരിചയപ്പെട്ടൊരു ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുക. ആ സമയത്ത് ആ ഭാര്യാപിതാവിന്റെ ഹൃദയത്തിന്റെ കണ്ണുനീര് കാണാണ് അയാളുടെ ഹൃദയം തിരമാല പോലെ എരമ്പുകയാണ്. അവൾക്കിനി ഒരു നല്ല ജീവിതം കിട്ടുമോ? എന്റെ പൊന്നുമോള് കണ്ണുനീര് വരുമോ? എന്റെ പൊന്നുമോള് പോകുന്ന വീട്ടു ഇതേവരെ 18 വർഷം ഞാനും ഭാര്യയും അവളുടെ സഹോദരങ്ങളും കൊടുത്ത ഒരു സ്നേഹം അവൾക്ക് കിട്ടുമോ? അതല്ല, എന്റെ പൊന്നുമോള് ജീവിതത്തിൽ എനിക്കറിയാ വിധിക്കപ്പെട്ടവളാണോ? ആ സമയത്തിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പറഞ്ഞത് തന്നെ പടകിപ്പറയാണല്ല. ഞാനും നിങ്ങളും അറിയേണ്ട ഒരു കാഴ്ചയുണ്ട്. ആ സമയത്ത് പ്രിയപ്പെട്ട ശഫീഖാസിനെ നമ്മുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഭാര്യാപിതാവ് പറയുന്നൊരു വാക്കുണ്ട്, ആ പറയുന്നത് നമ്മൾ ഏറ്റു പറയാറുമുണ്ട്. എന്താ പറയുന്നതെന്നറിയോ? വിവാഹം നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ കയ്യിലേക്ക് ഭാര്യാപിതാവ് വെച്ചു തരുമ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കിന്റെ അർത്ഥം നമ്മൾ നന്നായി തെരഞ്ഞിരുന്നെങ്കിൽ ഒരു ഭർത്താവും ഒരു ഭാര്യയെ കണ്ണുനീര് കുടിപ്പിക്കില്ല, അവളോട് അവിഹിതമായി പെരുമാറില്ല. ആ സമയത്ത് ആ ഭാര്യാപിതാവ് പറയുന്നതെന്താ? കൽപ്പിച്ചു തന്നതുപോലെ എന്റെ പൊന്നുമോള് നിന്റെ കയ്യിലേക്ക് ഞാൻ വിവാഹം ചെയ്തു തരികയാ. ആ വാക്കിന്റെ അർത്ഥം ഇതാണ്. ഈ ആലിച്ചോറിയത്തിലേറ്റവും മുടങ്ങിക്കേട്ട ആ വാക്കിന്റെ അർത്ഥം ഞാൻ എന്റെ ആണുങ്ങളോട് പറഞ്ഞു തരികയാ. ഓരോ പിതാക്കളോട് ഭർത്താക്കന്മാരോട് എന്റെ അള്ളാഹു കൽപ്പിച്ചതുപോലെ എന്റെ പൊന്നുമോള് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരികയാറോ. എന്റെ ഈ മകളിലേവരെ ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് എന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ നിനക്കിഷ്ടപ്പെടാത്ത സ്വഭാവം എന്റെ പൊന്നുമോൾക്കുണ്ടാകാം, നിനക്കിഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ ഉണ്ടാവാം, അതിനെയെല്ലാം നീ ഉപദേശിച്ച് പരിഹരിക്കണേ. അതല്ല ഇൻസാക്കെന്ന് പറഞ്ഞാ നോമ്പില്ലെങ്കിലും നോമ്പുള്ളത് പോലെ അഭിനയിക്കുക. ആ ദുസ്വഭാവം നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും സന്തോഷത്തോടെ അഭിനയിച്ച് മെല്ലെ മെല്ലെ നീ അതിനെ ശരിയാക്കണേ. ഒരു സാഹചര്യത്തിൽ നിന്ന് വേറൊരു സാഹചര്യത്തിലേക്ക് വരുന്ന പെണ്ണാണ്, അതുകൊണ്ട് അവളോട് നല്ല രീതിയിൽ നീ പെരുമാറണേ. അതല്ല അവളുടെ സ്വഭാവം നിനക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളെ നീ മർദ്ദിക്കരുത്. എന്റെ പൊന്നുമോളെ അടിച്ച് അപശയാക്കരുത്. അവളെ കുറിച്ച് നീ അപവാദം പറയരുത്. ഔ തസരേ ഞാൻ ഈ ഏൽപ്പിച്ചതുപോലെ ഒരു പോരത് ഏൽപ്പിക്കാറ്. അവളെ നീ എനിക്ക് തിരിച്ചു തന്നേക്കണേ. അവളെ നീ എനിക്ക് തിരിച്ചു തന്നേക്കണേ. അപ്പൊ നീ തിരിച്ചു തന്നാൽ അവൾ എന്റെ ജീവിതത്തിൽ ഒരു അധിക ബാധ്യതയാവില്ല, അവൾ എന്റെ ജീവിതത്തിൽ ഒരു ബാധ്യതയാവില്ല. അവളെ നീ എനിക്ക് തിരിച്ചേൽപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് വിവാഹം നടക്കുന്നത്. ആ പറച്ചിലിനെ കുറിച്ച് പറഞ്ഞത് ഇതിന് കഠിനമാശയല്ല. വാഹദിനെ
ഇതൊരു ബലിത്തമായ ഉടമ്പടിയാണ്, ഇത് ബലിത്തമായ ഉടമ്പടിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു വ്യവച്ഛേദനത്തിന്റെ ഗുണപാഠമാണ്. നമ്മുടെ ഭാര്യാപിതാവിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുരുഷന് അബൂകി, അത് നിന്റെ വാപ്പയാണ് പൊന്നുമോളെ. സന്തോഷായി, സന്തോഷായി, അബൂകി അത് നിന്റെ വാപ്പയാണ്. ഇതാണ് ജീവിതത്തിന്റെ പൊരുൾ. നമ്മൾക്ക് അവരോട് സഹവർത്തിക്കേണ്ട ചില ബാധ്യതകൾ. അബൂക്കി അത് നിന്റെ വാപ്പായ എവിടാണ്? എന്റെ അമ്മോശം കാക്ക. ഭാര്യക്ക് എന്താ സന്തോഷം? ഇത് നമ്മൾ അമ്മോശം കാക്കായ കാണുമ്പോ അപ്പൊ നമ്മൾ പറയും, പടച്ചോ നീ അതാവന്റെ തലയെ വെച്ച ദജ്ജാലാണ് വരണം. ആ ഒരു മനോഭാവമല്ല. ആയിഷ റളിയല്ലാഹു തആലാഹ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠമായി നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. സ്വർഗത്തിലെ കുടുംബമായി മാറണമെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ കഴിയണം. ഒരു ദിവസം മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആലാഹ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലോട്ട് കയറി വന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ, നിങ്ങൾ ലോകത്തുള്ള എല്ലാവർക്കും ദുആ ചെയ്യാറുണ്ട്, ഈ ആയിഷാനെ വല്ലപ്പോഴും ഓർക്കാറുണ്ടോ? നബിയെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷാബിയുടെ ചോദ്യം, നമ്മൾ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് എത്ര പേരുണ്ടെന്ന്? ഇന്ന് നിസ്കാരം കഴിഞ്ഞ നിസ്കാരത്തിന് മുമ്പൊക്കെ നമ്മൾ ധാരാളം ദുആ ചെയ്തിട്ടുണ്ട്. അവനാന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് എത്ര പേരുണ്ട് കൂട്ടത്തിൽ? കൈവെക്കാൻ പറഞ്ഞ ഉള്ള മാനവും കൂടെ പൊക്കണ്ട, ബാക്കിയുള്ളവരൊക്കെ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പൊക്കണ്ട, അവനാന്റെ ഭാര്യക്ക് നോക്ക്. ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുടി നരച്ചു, താടി നരച്ചു, എന്നാലും ഭാര്യക്കോൻ അദ്ദേഹം ദുആ ചെയ്തിട്ട്, അവനവന്റെ ഭാര്യക്ക് വേണ്ടി ദുആ ചെയ്യുക. ഞാനിപ്പോ അതൊക്കെ പറഞ്ഞ അവസാനം ദുആ ചെയ്യുമ്പോ എന്റെ ഭാര്യക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആളുകൾ, ഉസ്താദിന്റെ ഭാര്യക്ക് വേണ്ടി മാത്രം ഭയങ്കര ദുആ, നമ്മളല്ലേ ചെയ്യേണ്ട, പിന്നെ വേറെ ആരും അവർക്ക് വേണ്ടി ചെയ്യാം? എന്റെ ഭാര്യക്ക് വേണ്ടി ഷെഫീഖോലി ദുആ ചെയ്യും, ഷെഫീഖോലിയുടെ ഭാര്യക്ക് വേണ്ടി എനിക്ക് ദുആ ചെയ്യാൻ പറ്റുമോ? ഇർഷാദ് കോലിയുടെ ഭാര്യക്ക് വേണ്ടി എനിക്ക് ഞാനാണ് ദുആ ചെയ്യുക. അവനാന്റെ ഭാര്യമാർക്ക് വേണ്ടി അവനവൻ ദുആ ചെയ്യുക. ഇറങ്ങിപ്പോയി ഒരു നേരത്തെ അന്നം കാത്തുപോയ ഭർത്താവ് സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്താൻ മുസല്ലയിലിരുന്ന സ്വന്തം ഭാര്യ ദുആ ചെയ്യുക, അതിനേക്കാൾ വലിയൊരു കുടുംബ ജീവിതത്തിന്റെ കെമിസ്ട്രി വേറെ. ആ കെമിസ്ട്രി നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു തആലാ പറഞ്ഞു, പത്രേ, നബിയെ, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാറുണ്ടോ? ഒന്ന് ദുആ ചെയ്യ് നബി. ഹബീബായ നബി നിങ്ങളൊരു ദുആ ചെയ്തു, അതൊരു രസകരമായ ദുആയാണ്. മുത്തു നബിയുടെ ജീവിതം ഒരു വല്ലാത്ത ജീവിതം, രസകരമായ ദുആ ചെയ്തു. എന്താ ദുആ എന്നറിയോ? നബിയേ, യാ റസൂലല്ലാഹ്, അങ്ങ് ദുആ ചെയ്തപ്പോൾ ആകാശത്തിൽ നിന്നും മഴ പോലെ വർഷിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയേ, അങ്ങയെ കാട്ടി കുടിലിരിക്കുന്ന പാവപ്പെട്ട ആയിഷക്ക് വേണ്ടി അങ്ങന്ന് ദുആ ചെയ്യുമോ യാ റസൂലല്ലാഹ്? ഇത് പറഞ്ഞു തീരേണ്ട താമസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് കൈകളിയെത്തി ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹു മഗ്ഫിറ ആയിഷ, മാ തഖദ്ദമത്തു വമാ തഅഖറത് വമാ അഅ്ലൻതു വമാ അസ്റർത്, അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. മാ തഖദ്ദമത്, ഇതിനു മുമ്പും അവൾ എന്നോട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഇനി അവളുടെ സ്വഭാവം വെച്ച് ഇനി അവൾ ഇതേപോലെ പലതും എന്നോട് ചെയ്യാനുമുണ്ട്, അവൾ ചെയ്തതും ഇനി എന്നോട് ചെയ്യാനുള്ള അവൾ രഹസ്യമായി എന്നോട് ചെയ്തതും പരസ്യമായി ചെയ്തതെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഹബീബായ നബി നിങ്ങളുടെ രസകരമായ ദുആയാണ് പെണ്ണല്ലേ, ഇപ്പൊ ദുആ ചെയ്താലും അവളുടെ സ്വഭാവം വെച്ച് വീണ്ടും അവൾ പലതും എന്നോട് ചെയ്യാനിരിക്കുന്നുണ്ട്, ചെയ്തതും ചെയ്യാനിരിക്കുന്നതെല്ലാം എന്റെ പാവപ്പെട്ട ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇത് കേട്ട ആയിഷ റളിയല്ലാഹു തആല ഈ ദുആ കേട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചു തിരിച്ച് ആയിഷ റളിയല്ലാഹു തആല അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാ. നമ്മളൊക്കെ പറയുമല്ല, തല തന്നെ ചിരിക്കുന്നു എന്ന് നാടൻ ഭാഷ പോലെ. ഇമാമിനെ തുറമുതി റളിയല്ലാഹു അൻഹു ഹദീസ് റിവായത്ത് ചെയ്യുന്നുണ്ട്. മഹാനായ അബൂ ഈസ തുറമുതി റളിയല്ലാഹു തആല രേഖപ്പെടുത്തുകയാ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തനിക്ക് വേണ്ടി ചെയ്ത ദുആ കേട്ട് ആ ആയിഷ റളിയല്ലാഹു
അല്ലാഹു തനാനെ ചിരിച്ചു തിരിച്ച് അവസാനം തനതന്നെ തിരിച്ച് ഹത്താ സകത്തത് റസൂഹാ ഫീ ഹുജറിൽ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു തആലയുടെ തല പോയി ഹബീബായ നബിയുടെ മടിത്തട്ടിൽ ഇരിക്കുന്നത് വരെ ആ മടിയിലെ പോലെ ചിരിച്ച് 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 തളന്ന് തന്റെ തല അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിലെ ചേർത്ത് വെച്ച് കിടന്നുപോയി. ആയിഷ റളിയല്ലാഹു തആലയുടെ ചിരി കണ്ടപ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വത്രേ ആയിഷ അയസറുക്കി ദുആരി അയസറുക്കി ദുആരി എന്റെ ദുആ നിന്നെ ഇത്രയേറെ സന്തോഷിപ്പിച്ചു ആയിഷ ഇത്രയേറെ സന്തോഷിപ്പിച്ചു ആയിഷ ഹബീബായ നബി തങ്ങളുടെ മടിത്തട്ടിൽ പോയി തറവെത്തുന്നത് ഒരു ദുആയിലേക്ക് പൊട്ടിച്ചിരിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എട്ടു മടം വീതിയും പത്ത് മടം നീളമുള്ള ആകാശത്ത് മടമീതാലി ഓലക്കീലുകളുടെ ഇടയിലൂടെ മഴത്തുള്ളികളെ തടം തള്ളി ആത്തുകൊണ്ട് ഒരു കൊച്ചുകൂടെങ്കിലും പൊട്ടിച്ചിരിച്ച് ജീവിച്ചു പോയ എല്ലാ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടായിട്ടും ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ നമുക്ക് സമ്പത്ത് വേണ്ട, നമുക്ക് സൗന്ദര്യം വേണ്ട, കോൺക്രീറ്റ് സൗരത്തിന്റെ സ്ഥിരീകരിച്ച റൂമിൽ ഒരു കൊതുകിന് പോലും കടന്നു വരാത്ത എ സി റൂമിൽ കിടന്നിറങ്ങണ്ട. പിന്നെയോ എട്ടു മണി നീളമുള്ളൊരു കൊച്ചു റൂമിൽ കിടക്കുമ്പോ ആ റൂമിനെ കുറിച്ചാണ് അവിടെയാണ് ആയിഷ ബീബിയുടെ അടുക്കളയുള്ളത് എട്ടു മടം നീളവും പത്തു മടം വീതിയുമുള്ള ഭാര്യ ഭർത്താവ് താമസിച്ച റൂമിനെ കുറിച്ചാണ് ലോകാവസാനം വരെ വരുന്ന ഖുർആനിലെ സൂറത്തിന് പേര് നൽകിയത് സൂറത്ത് ഹുജറാത്ത്. ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ മുറികൾ എന്നാണ് അർത്ഥം. ഏത് മുറിയാണ്? അത് സുൽത്താൻ സലാഹുദ്ദീൻ ബോക്കിയുടെ റൂമല്ല. ഏത് റൂമിനെ കുറിച്ചാ പറയുക? ഹോളിവുഡിന്റെ നടി ആഞ്ചലീന ജോളി ആഘോഷിച്ച ദുബൈയിലെ പാന്തുനീറാ ബീച്ചില് കൃത്യമക്കളിലിന്റെ അടിഭാഗത്ത് കൂടി പറന്നു പോകുന്ന ഡോൾഫിനുകളെ ലൈവായി കണ്ട് കിടന്നിറങ്ങിയ മുറിയെ കുറിച്ചല്ല. അറബിക്കടൽ ഇന്ന നേരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു മാസം 990 കോടി രൂപ വരുമാനമുള്ള 140 റൂമുകളും 2 ഹെലിപ്പാഡുകളും 4 മിനി തിയേറ്ററുകളും 2000 പരിചായകന്മാരും 4 ഏക്കർ പൂന്തോട്ടവും 4 ഏക്കറോളം നീണ്ടു നിൽക്കുന്ന സ്വിമ്മിംഗ് പൂളുകളുമുള്ള മുകേഷ് അംബാനിയുടെ അറ്റാണ്ടയെ കുറിച്ചല്ല. പിന്നെ ഈ പറയുന്ന ഏത് വീടിനെ കുറിച്ചൊന്നറിയോ? ഏത് വീടിനെ കുറിച്ചൊന്നറിയോ? ഒരു നേരത്തെ വിളക്ക് കത്തിക്കാൻ എന്ന പോലും ഇല്ലായിരുന്ന ആയിഷ റളിയല്ലാഹുത്തലാന അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം ആയിഷ റളിയല്ലാഹുത്തലാന രണ്ട് കൂട്ടുകാരികളോട് കഥ പറയുമ്പോ ആയിഷ ബീവി പറഞ്ഞു വിട്ടേ, എന്റെ മടിത്തട്ടിൽ കിടന്നിട്ടാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കിട പറഞ്ഞു പോയത്. പക്ഷേ എന്റെ മടിയിലെ തല വെച്ചിട്ട് എന്റെ ഭർത്താവ് കിട പറഞ്ഞു പോടും, എന്റെ ഭർത്താവിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല, എന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ടില്ല. കൂട്ടുകാരികളോട് ആയിഷ ബീവി എന്താ പറയാ? വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മടിയിൽ കിടക്കുമ്പോ റസൂലുള്ളാഹിയുടെ ഇടത്തേക്ക് ഉള്ളിലേക്ക് നിങ്ങളുടെ വലത്തെ കൈ വെച്ചിട്ട് നിങ്ങളുടെ പള്ളയോട് ചേർത്ത് വെച്ചിട്ട് പല്ല് വരെ നിങ്ങളെ തേച്ചു കൊടുത്തതല്ലേ? ഒരു കൊച്ചുകുട്ടിയെ പോലെ ഭർത്താവിനെ ചേർത്ത് വെച്ച് പല്ല് തേച്ചു കൊടുത്തിട്ടല്ലേ വഫാത്തായത്? എന്നിട്ട് നിങ്ങൾ ഭർത്താവിന്റെ മുഖം കണ്ടില്ലെന്നോ? അതിശയോക്തികളെത്തുന്ന ഈ വാക്ക് കേട്ടപ്പോ പൊട്ടിക്കരന്ന് കണ്ട ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞ വാക്ക് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പങ്കുവെക്കുകയാ. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു വെത്രേ, അല്ലാഹുവിന്റെ റസൂൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടന്ന് വിട പറയുമ്പോ ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നില്ല. വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാത്ത കാരണത്താൽ വീട്ടിൽ കൂരിട്ടായിരുന്നു. എന്റെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് പോലും വെള്ള എണ്ണ കത്തിക്കാനുള്ള വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഇല്ലാത്തതിനാൽ മരിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവിന്റെ മുഖം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെന്ന് ഭാര്യയുടെ രേഖക്കുറിപ്പിൽ രേഖപ്പെടുത്തിയ ഒരു കുടുംബ ജീവിതത്തിന്റെ കഥയാണ് പറയുന്നത്. ഈ പട്ടിണിയുടെ ഇടയിൽ കിടക്കുമ്പോഴും ആയിഷ ബീവി പ്രവാചകൻ എന്ന ഭർത്താവിന്റെ മടിയിൽ തല വെച്ച് പൊട്ടിക്കരച്ചെങ്കിൽ ആയിഷ ബീവിക്കറിയാം പരിതാപങ്ങളും പരിമിതികളും പരിവേദനങ്ങളും പരിതാപങ്ങളും പരിതിരങ്ങിക്കുമ്പോഴും പാലിലെ പരമസുഖമല്ല പരലോകത്തിന്റെ പരമാനന്ദമാണ് പരിഗരണീയമെന്ന് കരുതി പാതിരാത്രി പടച്ചവത്തിനോട് പതിനെ പോലെ പൊട്ടിക്കരഞ്ഞു പോയ ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരോട് ഏറെ പറയാനുള്ള സമയമില്ല.
ഏറെ പറയാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. ഇത് നമ്മുടെ വീട്ടില് പട്ടിണിയില്ലല്ലോ. സാമ്പത്തികമെന്ന് അടിഞ്ഞുകൂടിയിട്ടും കേരളത്തിന്റെ സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം 2015 85,000 ഭാര്യഭർത്താക്കന്മാരാണ് വിവാഹമോചനം കാത്തുകിടക്കുന്നത്. കേരളത്തിന് മാത്രം 85,000 വിവാഹമോചന കേസുകളാണ് കേരളത്തിന്റെ കോടതികളിലെ കെട്ടിക്കിടക്കുന്നത്. എന്താണ് കാരണമെന്നറിയുമോ? കേരളത്തിന് വിധവകൾ വർദ്ധിപ്പിച്ചു വരുമ്പോ കേരളത്തിന് സൈബർ വിധവകൾ വർദ്ധിക്കുകയാണത്ര. ആരാണ് സൈബർ വിധവ എന്ന് നിങ്ങൾക്ക് അറിയുമോ? മലയാളം അവൾക്ക് കൊടുത്ത പേരാണ് സൈബർ വിധവ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം തിരിച്ചു വരുന്നത് വരെ തന്റെ ഭർത്താവിന് ഭക്ഷണം ഒരുക്കി കിടപ്പറയും വിളിച്ചു കാത്തിരിക്കുമ്പോ ആ ഭർത്താവ് ഓഫീസിൽ ഇരുന്ന് ജംഗ്ഷനിൽ ഇരുന്ന് ഫേസ്ബുക്കിലൂടെ അന്യ പെണ്ണുമായി ചാറ്റ് നടത്തുമ്പോ പാവപ്പെട്ട ഭാര്യ വീട്ടിലെ കിടപ്പറ വിളിച്ചിട്ട് കാത്തിരിക്കുകയാ. ഇവർക്ക് മലയാള രാജ്യം കൊടുത്ത പേരാണ് സൈബർ വിധവ. ആ സൈബർ വിധവകൾ ഗണാനുഗണനമായി വർദ്ധിപ്പിച്ചു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടോ. ഇന്നലെ രാവിലെ എന്റെ വീട്ടിൽ രാവിലെ 10 മുതൽ ഇന്നലെ എനിക്ക് വെമ്പായത്താണ് പ്രസംഗം. 7:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ എന്റെ വീട്ടിൽ നിറച്ചു മാളുണ്ട്. ഓരോ സമയത്ത് കാരണമല്ല, ഗൾഫിൽ നിന്ന് ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി. ഒരാള് പറയാള് പറഞ്ഞത് രണ്ടു മക്കളുമായി ഇത്താളെ ഹാർട്ട് അറ്റാക്ക് വന്ന് ആൻജിയോ പ്ലാസ് ചെയ്തിട്ട് ജീവിക്കാം വകയില്ലാതെയാണ് ഓട്ടോറിക്ഷ ഓടിക്കുകയാ. എന്റെ മകന് 15 പ്രായമായി, 5 കൂടി എന്റെ പൊന്നുമോനെ വളർത്തിയാൽ അവൻ എനിക്ക് ഒരു നേരത്തെ മരുന്ന് മേടിച്ചു തരാനുള്ള പ്രാപ്തി എത്തിയ. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ മോനെയും കൂട്ടി അവർ വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോളിയുള്ള പരാതിയുമായി അവരൊന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണേ. ഒളിച്ചോളിയവൻ മൂവാട്ടുപടക്കാരനാ, എന്റെ നാടിന്റെ ഒക്കെ അടുത്ത ഭാഗത്തായിരുന്നു സഹായിക്കുമോ എന്ന് ചോദിച്ചു. വൈകുന്നേരം വരെ എന്റെ വീടിന്റെ മുറ്റത്ത് ആളുകളുണ്ട്. ആ കൂടെ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, സ്വാമേ ഞാൻ ഗൾഫിലാണ്, രാവിലെ എഴുന്നേറ്റാൽ 6 എന്റെ ഭാര്യയെ വിളിക്കും, 8 എന്റെ ഭാര്യയെ വിളിക്കും, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്തിന്റെ ഭാര്യയെ ഞാൻ വിളിക്കും, എന്നിട്ട് കിടന്നുറങ്ങും. എഴുന്നേറ്റാൽ ഉടനെ ഞാൻ അവളെ വിളിച്ചിട്ട് സുഖവിവരങ്ങൾ അന്വേഷിക്കും. മകരവിനെ പള്ളി കഴിഞ്ഞു വരുമ്പോഴും വിളിക്കും, വിശാഖരിന് കിടക്കാൻ നേരത്തും വിളിക്കും. ഒരു ദിവസം 10 ഞാൻ 5 കുറയാറ് എന്റെ ഭാര്യയോട് വിളിച്ച് സംസാരിക്കാറുണ്ട്. നമ്മളൊക്കെ പറയും ഭർത്താക്കന്മാരെ വിളിക്കാഞ്ഞിട്ടാണ്, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാഞ്ഞിട്ടാണ്. എല്ലാം കൊടുത്ത ഭർത്താവും ഇങ്ങനെ എന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു. എന്നിട്ടും അവൾ എന്നെ വിട്ടിട്ട് ഇറങ്ങിപ്പോയി. സ്ഥാപേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാം നഷ്ടപ്പെട്ട് ഭർത്താവിനെ വിട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന ഭാര്യമാരോട്, മാതാപിതാക്കളെ വിട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന ഓരോ കഥ കേൾക്കുമ്പോ അല്ലാഹ് നമ്മുടെ ഭാര്യമാരെ സാലിഹാത്തുകളാക്കി തരട്ടെ. എങ്ങനെയുള്ള ഭാര്യമാരെന്നറിയോ? നിങ്ങൾക്കറിയുമല്ലോ, പാലാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമി, ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമി. പിന്തി പൈതലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഭർത്താവ് ഫലസ്തീനിലേക്ക് യാത്രയാകുമ്പോ ആ പ്രിയപ്പെട്ട പൈതല് പൈതാഹം കൊണ്ട് പൊട്ടിക്കരയുമ്പോ സഭയിൽ നിന്ന് മറവയിലേക്ക്, മറവയിൽ നിന്ന് സഭയിലേക്ക് ഓടിക്കുന്നുണ്ട്. കൽപ്പാടത്തിന്റെ ഇടയിൽ നിന്ന് നിർഗലിച്ചു വന്ന ജലസരത്തുകൾ കൊണ്ട് ജലപാനം ചെയ്ത് ആ പ്രിയപ്പെട്ട മകനെ വളർത്തു വലുതാക്കി. 8 വളർത്തു വലുതാക്കുമ്പോ ആരാര് കടന്നു വരാത്ത മക്കയുടെ ഊഷരഭൂമിയിൽ ആരുമില്ലാതെ തന്നെ മകനായി ഇസ്മായിലിനെ വളർത്തു വലുതാക്കി. 8 കഴിയുമ്പോഴാണ് ഫലസ്തീനിൽ നിന്ന് പിതാവായ ഇബ്രാഹിം നബി വരിക. തന്റെ പ്രിയപ്പെട്ട പിതാവ് വരുമ്പോ മാറി നിന്നില്ല, ഓടിച്ചൊന്ന് സലാം പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കൈപിടിച്ചുകൊണ്ട് വന്ന് അന്ന് രാത്രിയിൽ കിടക്കുമ്പോ സ്വപ്നം കാണുകയാ. രാവിലെ എഴുന്നേറ്റിട്ട് 8 നിന്ന് വീട്ടിൽ വന്ന ഭർത്താവ് രാവിലെ ഭാര്യയോട് പറയുന്നതെന്താ? ഓളെ ഹാജറാ, നിന്റെ മകനായ ഇസ്മായിലിനെ ബലി കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഹാജറാ, കേട്ടുപടുകയൊരു ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ മാടി വിളിക്കുകയാ. സഹോദരങ്ങള്, ആ സമയത്ത് നിലവിളി ചെയ്യ വളർത്തിയതിന്റെ കണക്ക് പറഞ്ഞില്ല. നിങ്ങൾ എവിടെയെങ്കിലും പോയി കിടന്നപ്പോ ഞാനാണ് വളർത്തിയതെന്ന് പരാതിയും കണക്കും പറഞ്ഞില്ല. അല്ല പറഞ്ഞതാണെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട മകനെ പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് വാതൽപ്പടയിൽ ചാരി നിൽക്കുമ്പോ
ഒരു കൈയിൽ മൂർച്ച കൂടിയ പിച്ചാത്തയും മറുകയിൽ പൊന്നുമോന്റെ കയ്യും പിടിച്ചുകൊണ്ട് ഭർത്താവ് പാറക്കെട്ടിലേക്ക് പോകുമ്പോ വാതിൽപ്പടിയിൽ ചാടി നിന്ന് പൊട്ടിക്കരഞ്ഞില്ല, തലയിൽ കൈവച്ച് ശപിച്ചുമില്ല. ആരോടുകൂടി തന്റെ ഭർത്താവിനെയും മകനെയും ഹാജരാക്ക്. പാറപ്പുറത്ത് മലത്ത് കടത്തിക്കിട്ട് മകനായ ഇസ്മായിലിന്റെ കരത്തിലേക്ക് മൂർച്ചയുള്ള കത്ത് ചേർത്ത് വെക്കുമ്പോ ആ പൊന്നുമോൻ വാപ്പാ അറുക്കല്ല വാപ്പാ എന്തേ മോനെ എന്റെ മുഖത്തിന് നേരെ നോക്കിയിട്ട് വാപ്പാ കണ്ട കടുത്തിറക്കാൻ കഴിയില്ല, അതുകൊണ്ടല്ല കമഴ്ത്തി കിടത്തണേ വാപ്പാ, രണ്ടാമതെന്റെ കയ്യും കാലും കെട്ടിയിട്ട് എന്നെ അറുക്കാവൂ. എന്റെ മോനെ എന്റെ കടുത്തിറത്തിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റി ചെറുക്കുമ്പോ വാപ്പാടെ പൊന്നുമോൻ ഉപ്പാന്റെ മുന്നിൽ കിടന്ന് കൈകാലിട്ടടിച്ച് പിടയുമ്പോ എന്റെ ഉപ്പാക്ക് പിന്നെ പൂർണ്ണമായും പറക്കാൻ കഴിയില്ല. ഉപ്പാ പാതിവടിയിൽ എന്റെ കരച്ചിലും പിടച്ചിലും കണ്ടിട്ട് വാപ്പാങ്ങാനും ഇതിൽ നിന്ന് പിന്മാറിയാൽ എനിക്ക് ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗത്തിലെത്താ കഴിയില്ലല്ലോ ഉപ്പാ. എന്റെ കൈകാലുകള് വെട്ടിവരിഞ്ഞിട്ട് അറക്കാവൂ ഉപ്പാ. മൂന്നാമത് പാറക്കത്തിലും മനന്ന് കിടന്നിട്ട് പറഞ്ഞു വെട്ടേ ഉപ്പാ, ഞാൻ മരിച്ചാൽ എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മയെ കാണിക്കരുത്. എന്റെ ഉമ്മ എട്ടു വർഷക്കാലം മരുഭൂമിയുടെ വിജനതയിൽ ആരുമില്ലാതെ താലോലിച്ച് വളർത്തിയ എന്റെ ഉമ്മാക്കത് സഹിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എട്ടു വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അടുത്തു നിർത്തി കടുത്ത് ഉപ്പാനോട് സ്നേഹത്തോടെ പറയുന്നൊരു മകനെ ഇബ്രാഹിം നബിക്ക് സംഭാവന ചെയ്ത കഥാപാത്രമേതാ? ആ കഥാപാത്രമാണ് ബീവി ഹാജറാ റളിയല്ലാഹു തആലാന. മരുഭൂമിയിൽ നിന്നുകൊണ്ട് മകനെ വളർത്തുമ്പോ ഓരോ സമയത്തും ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ പൊന്നുമോനെ ഇസ്മായിലേ നിന്റെ വാപ്പയായ ഇബ്രാഹിം ഫലസ്തീനിലേക്ക് പോയത് നമ്മളെ ഇട്ടേച്ച് പോയതല്ല, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പോയതാണ്, പടച്ചിറപ്പിന്റെ ദീനിന് വേണ്ടി പോയതാണ്. അതുകൊണ്ട് ഉപ്പാനെ വെറുക്കല്ല മോനെ എന്ന് പറഞ്ഞു വാപ്പയുടെ അഭാവത്തില് വാപ്പയില്ലാത്ത സമയത്ത് മക്കളോട് വാപ്പയുടെ ത്യാഗത്തിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹാജറയായ ഭാര്യയെ നമുക്ക് കിട്ടിയാലല്ലാട്. നമ്മള് വീട്ടിലില്ലാത്ത സമയത്ത് മൂന്ന് നേരം മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ പൊന്നുമോനെ നിന്റെ വാപ്പ സൗദി അറേബ്യയിലെ കടന്ന് കട്ടപ്പെട്ടുണ്ടാക്കിയ അയച്ചു തരുന്ന പൈസയാണ് നമ്മുടെ മുമ്പിൽ ആഹാരമായിട്ട് നിൽക്കുന്നത്. നിന്റെ വാപ്പ കടുവാപ്പള്ളിയിലും മത്തി കച്ചവടം നടത്തി, രാവിലെ മുതൽ വൈകുന്നേരം വരെ നടുറോഡിൽ നിന്നിട്ട് മീൻ കച്ചവടം നടത്തി, രാവിലെ മുതൽ വൈകുന്നേരം വരെ കട തുറന്ന് വെച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കട്ടപ്പെട്ട് നിന്റെ വാപ്പ ഏറ്റവും ചെറിയ സമ്പളത്തിൽ മുഖത്തും ജോലി ചെയ്ത് കിട്ടുന്ന പൈസയാണ് മക്കള്. നമ്മുടെ വാപ്പ കട്ടപ്പെട്ട പൈസയാണ് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുമ്പോ. ആ സമയത്ത് പ്രിയപ്പെട്ട ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ത്യാഗത്തിന്റെ കഥ പറഞ്ഞു കൊടുത്ത് മക്കളെ വളർത്തുന്ന ഒരു ഹാജറക്കല്ലാട്, ഒരു ഹാജറക്കല്ലാട്. നമ്മുടെ സ്വർഗത്തിലേക്ക് നമ്മുടെ ഭാര്യയായി വരാൻ കഴിയില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ഹാജറയാക്കി തരട്ടെ, ആദരയാക്കി തരട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇയാകും ഹലറാഉ ദമി, നിങ്ങളെയും ഹലറാഉ ദമിനെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. സഹാബത്ത് ചോദിച്ചു നബിയേ മാ ഹലറാഉ ദമിയാ റസൂലല്ലാ, ഹലറാഉ ദമ ആരാണ് നബിയേ? അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ആദരയാക്കി തരട്ടെ. വാപ്പയില്ലാത്ത സമയത്ത് വാപ്പയില്ലാത്ത സമയത്ത് സമയമായ നിങ്ങക്ക് പോകാൻ തരത്തിണ്ടോ? ഇല്ല. അവനാൻ ഇതുകൊണ്ടെങ്കിലും നന്നാവട്ടെ എന്ന് കരുതുന്ന ഒരാശ്വാസത്തിന്റെ വകളാണിത്. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ള സഹോദരങ്ങളെ തെറ്റ് ചെയ്യരുത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഇല്ല. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഞാനൊരു കാലഘട്ടത്തിന്റെ പ്രഭാഷണമാണ് നിർവഹിക്കുന്നത്. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. കാരണം കൈ തൊട്ടാൽ വ്യഭിചാരമാണ്, കണ്ണ് തുറന്നാൽ വ്യഭിചാരമാണ്. നിങ്ങളൊരു അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കരുത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. കാരണം എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന മോളുടെ കൂടെ അവന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി വന്ന് ഒരു ബൈക്കിൽ ഇറങ്ങിയാലും വാപ്പാക്കും മാക്കും അതൊരു തെറ്റായിട്ട് തോന്നാറില്ല. മോൾ എഞ്ചിനീയറിംഗിന് പഠിക്കുക, പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾ ആ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരന്റെ ബൈക്കിൽ വന്നിറങ്ങി, അപ്പോഴും ഉമ്മയും വാപ്പയും പറയുന്നത് അവര് ക്ലാസ്മേറ്റ്സ് അല്ലേ എന്നല്ലേ.
അതെന്താ, അവന് കാള മത്സരത്തിൽ കൊണ്ടാകാൻ വേണ്ടി ചണ്ടത്തം വന്ന മൂരിക്കളയാൻ ഒന്നും സംഭവിക്കാതിരിക്കും. എത്ര ലാഘവത്വത്തോടെ, ഞാൻ ചില സമയത്ത് ചില ഭാഷ പറഞ്ഞു ഇഷ്ടപ്പെടണമെന്നില്ല, എത്ര ലാഘവത്വത്തോടെ നമ്മൾ കാണുക. എന്നിട്ട് എന്തേലും ആയാൽ പിന്നെ കൊണ്ട് പള്ളിക്കുറ്റി പൈസ ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ നോക്കേണ്ട കാര്യം ഉണ്ടാകണ്ടേ, ആദ്യം നമ്മുടെ ഭാര്യ ഹാജറയാവണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. വാപ്പ ഇല്ലാത്ത സമയത്ത് മക്കളെ ഒരു പെൻസില് കടിച്ചു കളയുമ്പോൾ പോലും മക്കളെ ഇത് വാപ്പയുടെ വിയർപ്പിന്റേതാണ് എന്ന് വാപ്പ ഇല്ലാത്ത സമയത്ത് വാപ്പയുടെ ത്യാഗത്തെ കുറിച്ചും മക്കളോട് പറഞ്ഞു കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഭാര്യയ്ക്ക് ഒരു നല്ല കുടുംബത്തെ സംവിധാനിക്കാൻ കഴിയും. അല്ലാതെ അയാൾ പോട്ടെ നമുക്ക് ആസ്വദിക്കാമെന്ന്. ഇന്ന് മിക്കവാറും പ്രവാസികളുടെ കുടുംബത്തിന് പറ്റി അബദ്ധം ഇതാണ്. പ്രവാസ ലോകത്ത് കട്ടപ്പെടുന്നവണ്ട്. എന്താ പ്രവാസി എന്നറിയോ, 1000 റിയാൽ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി പോക്കറ്റിൽ വെച്ചിട്ട് അവൻ ഇറങ്ങി നടക്കാൻ നേരത്ത് എക്സ്ചേഞ്ചിലേക്ക് പോകാൻ അയക്കാൻ ടാക്സിക്ക് കൈ നീട്ടും. എത്ര റുപ്യ? 10 റിയാൽ, 10 റിയാൽ. അപ്പൊ വിചാരിക്കും പടച്ചോനെ 10 റിയാൽ ടാക്സിക്കാൻ കൊടുത്താൽ പിന്നെ 990 റിയാല് നാട്ടിലേക്ക് അയക്കാൻ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് ആ പച്ചപ്പാവം 10 റിയാല് വാഹനത്തിൽ സഞ്ചരിക്കേണ്ട ദൂരം അവൻ പൊരിവയിലെ റോഡിലൂടെ സഞ്ചരിക്കും. അപ്പുറം പോയി ലുലു എക്സ്ചേഞ്ചിൽ പോയി 1000 റിയാല് തികച്ചവൻ വിചാരിക്കും 10 റിയാല് ടാക്സി കൊടുത്താൽ ആ 10 റിയാല് കൊണ്ട് മോളുടെ ഒരു മാസത്തെ ഫീസ് കൊടുക്കാം. പാവപ്പെട്ടവൻ 1000 റിയാല് തികച്ചയക്കും. നടന്നു ചെന്നിട്ട് ഭാര്യയെ വിളിച്ചിട്ട് പറയും 1000 റിയാല് അയച്ചിട്ടുണ്ട്, ബാങ്കിൽ പോയി മേടിച്ചോളീൻ. അവൾ ഫോൺ എടുത്ത് 500 റുപ്യയുടെ ടാക്സി വിളിച്ച് ബാങ്കിൽ പോയി ആ പൈസ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അവള് ആ ടാക്സി അത് മേടിക്കാൻ പോണത് 500 റുപ്യയുടെ ടാക്സി വിളിച്ചിട്ട് അവൻ 10 റിയാല് പിസുക്കിയിട്ട് അയച്ചവൻ. ഇതാണ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അന്തരം. ഇത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഭാര്യക്ക് മാത്രമേ സമാധാനത്തിന്റെ ജീവിതം നൽകാൻ കഴിയൂ. അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇയ്യാകും വ ഹലറാദ്ദമി, നിങ്ങളെയും ഹലറാദ്ദമിനെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. എന്താ ഹലറാദ്ദമ അറിയില്ല? എന്താ ഹദറാ ഉദ്യമ? അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ഞാൻ ആ വിഷയം കൂടെ പറഞ്ഞ അവസാനം 2 മണിക്കൂർ ആവാറായി. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ കേൾക്കുന്നത് പ്രയോജനമുണ്ടാകണം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഏതാണ് ഹദറാ ഉദ്യമ? കല്യാണം കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ടെന്ന് കൈപൊക്കി. കല്യാണം കഴിക്കാത്തവർ, ഇതെന്ത് ശൈശവിവാഹം നടക്കുന്ന സ്ഥലമാണ്? ഒന്നിനും മീശയില്ല, ഒട്ട് കൈയും പൊക്കണില്ല. ഒന്ന് പൊക്ക് മനുഷ്യന്മാരെ. ആ കല്യാണം കഴിക്കാത്തവര് അലഹമ്മദില്ല. കേട്ടോളി, ഞാൻ ഇനി പറയാൻ പോണ കാര്യം കേട്ടോളി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഇയാകും ഹവറാദ്ദമീ, നിങ്ങളെയും ഹവറാദ്ദമിനെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ആരാണ് നബിയേ ഹവറാദ്ദമീ യാ റസൂലല്ലാഹ്? ആരാണ് നബിയേ ഹവറാദ്ദം എന്ന് പറയുന്നത്? അബീബായ നബി ഞങ്ങൾ മറുപടി പറഞ്ഞു, ഇമ്രഅത്തുൻ ഹസനാ ഫീ മംബതതി സീ, മോശമായ അവസ്ഥയിൽ ജീവിച്ചു വന്നവർ സൗന്ദര്യം മാത്രമുള്ള പെണ്ണ. അവൾ ജീവിച്ച ഏറ്റവും മോശമായ അവസ്ഥയിലാണ് അവൾ. ഇതേവരെ സുബ്ഹി നമസ്കരിക്കാതെ, ദീനിന്റെ ഒരു ശിഷാറുകളില്ലാതെ ഒരു വീട്ടിലാണ് അവൾ ജീവിച്ചു വന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജനിച്ച സൗന്ദര്യം മാത്രമുള്ള പെണ്ണിനെ നീ വിവാഹം ചെയ്യരുത്. അവൾ നിന്റെ വീട്ടിലേക്ക് അതോടെ നിന്റെ കുടുംബം തകർന്ന് തരിപ്പണമാകും. ആ കുടുംബത്തിൽ നിന്ന നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ കഴിയില്ലല്ലോ. ലോകത്തും നമുക്കേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ സമാപന പ്രഭാഷണത്തിലോട്ട് കിടക്കുകയാണ്. എന്ത് പറയണം, എവിടെ പറയണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ മക്കളെയാണ്, നമ്മുടെ മക്കളെയാണ് നാം വളർത്തിക്കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല പാതിരാത്രിയുടെ നിശബ്ദതയിൽ കടന്നു പോകുമ്പോ ഉള്ളിൽ നിന്ന് വർത്തമാനം കേൾക്കുന്നത്, മോളെ പാലിൽ വെള്ളം ചേർക്കും, മോളെ ഇല്ല ഉമ്മ, ഉമർ കാണും ഉമ്മ, ഇല്ല മോളെ, ഉമര കാണില്ല മോളെ. കണ്ടില്ലെങ്കിലും ഉമറിന്റെ റബ്ബ് കാണുമല്ലോ ഉമ്മ. ഉമർ അലിയല്ലാഹു തആലാണ് ഈ വർത്തമാനം കേട്ടു. രാവിലെ സോയി നിസ്കാരം കഴിഞ്ഞ് തലേ ദിവസം ഈ വർത്തമാനം കേട്ട് വീടിന്റെ മുമ്പിലെത്തി. വാതിലിൽ മുട്ടിയപ്പോ ഇളവിട്ടയായ ഉമ്മ വന്ന് വാതിൽ തുറന്നു. തൊട്ടു മുമ്പിൽ പൊട്ടിത്തെറിച്ചു നിൽക്കുന്ന ഉമറിനെ കണ്ടപ്പോ ആ പ്രിയപ്പെട്ട കൗമാരക്കാരി ഓടി വരികയാ.
ഓടി വരികയാണ്. മുമ്പിലതാ ഉമ്മ നിൽക്കുന്ന പട്ടിത്തറിച്ചു നിൽക്കുന്ന ഉമ്മനെ കണ്ടപ്പോ പേടി ചരണ്ട പോയി. ആ പ്രിയപ്പെട്ട പൊന്നുമോ, ആരാ ഇന്നത്തെ പ്രഭാതത്തിൽ തന്റെ വാതിൽപ്പടിയിൽ നിൽക്കുന്നത്? ചക്രവർത്തിമാര് പേര് കെട്ടാല് പറക്കുന്ന ഉമറളി അള്ളാഹു വണ്ടിനെ കണ്ടപ്പോ ഉമറളി അള്ളാഹുത്തരാണ് ആ പെണ്ണിനോട് പറഞ്ഞു, പത്രമോള് വരുന്നു നീ ഉമറിന്റെ കൂടെ. എവിടെ കാണമീറു മുമ്മിനി, എന്റെ മകനായ നാഫിന്റെ ഭാര്യയാവാ. തലേ ദിവസണ്ടാത്ത സമയത്ത് പാലിന് വെള്ളം ചേർക്കാൻ ഉമ്മ നിർബന്ധിച്ചപ്പോ ആ ഉമ്മയോട് റോട്ടിനെ കുറിച്ച് പേടിപ്പിച്ചു കൊടുത്ത പൊന്നുമോള് തന്റെ മകനായ നാഫി റളിയല്ലാഹു അൻഹുവിന് ഭാര്യയായി നിശ്ചയിച്ചു കൊടുത്തു. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കാരണമെന്താ? വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ മക്കളുടെ മീശയുടെ വലിപ്പം കണ്ടിട്ട് പെണ്ണിന്റെ കയ്യിൽ കിടക്കുന്ന 200 പവന്റെ സ്വർണത്തിന് വില നിശ്ചയിക്കുന്ന പിതാക്കന്മാര്, സ്വർണത്തിന് മാനദണ്ഡം നിശ്ചയിക്കുന്ന പണ്ട് കാലത്തുള്ള സ്വർണക്കടയിലെ ത്രാസ് കണ്ടിട്ടുണ്ടോ? നഗത്തിന്റെ വലിപ്പമുള്ള കട്ടികളാണ് ഇതിന് തൂക്കാറുള്ളത്. ഇന്ന് നമ്മുടെ ചൂവച്ചെറികളിലിരിക്കുന്ന ത്രാസ് മലഞ്ചരക്ക് കടയിൽ ഒട്ടുപാല് തൂക്കാൻ വെച്ചിരിക്കുന്ന ത്രാസാണ്. കാരണം 20 കിലോ 30 കിലോ സ്വർണമാണ്. ജൂവലറികളിലും റബ്ബർ ചെയ്ത് തൂക്കുന്ന ത്രാസുകളെ വെച്ച് 20 കിലോയും 30 കിലോയും മത്സര്യ ബുദ്ധിയോടെ കോടികളറിഞ്ഞ് പകട കളിക്കുന്ന സമുദായമേ, നിന്റെ മരുമകളെ തിരഞ്ഞെടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനറിയാം രാത്രിയിൽ റബ്ബിനെ പേടിച്ചിട്ട് പാലിൽ വെള്ളം ചേർക്കാത്ത പെണ്ണ് തന്റെ മകനായ നാഫി വർഷങ്ങളോളം കിടപ്പുറയിലേക്ക് വരാതിരുന്നാലും അവള് തന്റെ മകന്റെ സ്ഥാനത്ത് വേറൊരാൾക്ക് കിടപ്പുറയിൽ സ്ഥലം കൊടുക്കില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ നന്നായിട്ടറിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാലാവസ്ഥയിലേക്ക് നമ്മൾ നടന്നു വന്നാലല്ലാതെ, ഈ ഒരു കുടുംബത്തിന്റെ ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വന്നാലല്ലാതെ ഇത് മണ്ണോടെ അവസാനിക്കാനുള്ളതല്ലോ. നാളെ പടച്ചിറപ്പിന്റെ മുമ്പിലേക്ക് വരാനുള്ളതല്ലേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള പെമ്പക്കളെ, അതുകൊണ്ടാണ് പാതിരാ സമയത്ത് വീടുകളിൽ നിന്ന് രഹസ്യകാമകന്മാരെ പിടിക്കപ്പെടുക. പ്രണയമെന്ന മൂന്നക്ഷരത്ത് കാമമെന്ന രണ്ടക്ഷരവുമായി കൂട്ടിച്ചേർത്ത് പ്രണയമാണ് വലുതെന്ന് കരുതിയ ചെറുപ്പക്കാരാ. പൊന്നുമോനെ, പ്രണയം പണ്ടുമുണ്ടായിരുന്നടാ. പ്രണയം ഇരുവേറ്റപ്പടയിൽ മുങ്ങിച്ചത്ത മൊയ്തീൻ ഉണ്ടാക്കിയ പ്രണയമല്ല, ഇത് ചങ്ങമ്പുഴയുടെ രമണൻ ഉണ്ടായപ്പോഴല്ല പ്രണയമുണ്ടായത്. പ്രണയം പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. ലൈലയും മജ്നുവും പ്രണയമായിരുന്നു, ശുദ്ധമായ പ്രണയം. ആ പ്രണയമാണ് തല്ലാഹി യാ റബ്ബിയാ തൽകാഹി കുൽനലനാ ലൈലായ മിൻ കുന്നാമ ലൈലാ മിൻ ബശരി. പച്ചപ്പുൽമേടുകളിൽ പച്ചപ്പുല്ലിരുന്ന പച്ചപ്പാൻമേ മാൻപേടകളോട് മാൻപേടകളുടെ നയനധ്വനത്തിന്റെ സൗകുമാര്യം കണ്ടപ്പോ എന്റെ ലൈലയുടെ കണ്ണ് നിങ്ങളെ പോലെയാണെന്ന് പാടിപ്പോയ മജ്നുവിന്റെ പാട്ട്. എന്നാൽ അശ്ലീലത്തിന്റെ പ്രണയം ഉണ്ടായിട്ടുണ്ട്. ഇമ്മുൽ കൈസ് അശ്ലീലത്തിന്റെ പ്രണയത്തിന്റെ ആളാണ്. നിങ്ങൾ പഠിച്ചോ മൊയ്തീനല്ല പ്രണയം ഉണ്ടാക്കി തന്നത്, ലൈലയും മജ്നുവിനും അല്ല പ്രണയം, ഇമ്രുൽ കൈസിന്റെ പ്രണയം ഇല്ല. അങ്ങനെ ഒന്ന് സബുൽ മുഅല്ലഖയുടെ ആദ്യ ഭാഗം അല്ലേ? അങ്ങനെയല്ലേ? ആദ്യത്തിലല്ലേ സബുൽ മുഅല്ലഖ? ഏഴ് ഖണ്ഡകാവ്യങ്ങളുടെ ഒന്നാമത്തെ ഖണ്ഡകാവ്യം ഇമ്രുൽ കൈസ് എന്ന ഊച്ചാളി കാമുകന്റെ പാട്ടുകളാണ്. ഇമ്രുൽ കൈസിന്റെ പാട്ടാണ്. അർത്ഥം ചോദിക്കരുത്, പിന്നെ രഹസ്യമായിട്ട് പറഞ്ഞു. ആ പെണ്ണ് അല്ലെ മുത്തലീമുകളാണ് ഈ വാതു പറയാൻ വലിയ ഇഷ്ടം. കാരണം പണ്ടത്തെ കാലം ഓർമ്മ വരും. ഇതൊക്കെ വലിയ വാതുവിന് നോതാൻ പറ്റൂല. അല്ലാഹു നമ്മുടെ ഉസ്താദന്മാർക്ക് അല്ലാഹു ഖൈറ് നൽകട്ടെ. ബഹുമാനരായ ഉസ്താദന്മാരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ നന്മയുടെ പാഠങ്ങൾ അല്ലാഹുവേ, ആ രീതിയിൽ പ്രണയത്തെ പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മക്കയിൽ
പള്ളിയിൽ ഈശാനിസ്കാരം കിടന്ന് ഇറങ്ങിപ്പോകുന്ന വഴിയിലാണ് കാമുകിയെ കാണുന്നത്. കാമുകിയോട് പറഞ്ഞു, പെണ്ണേ എനിക്ക് നിന്നോട് പ്രേമമാണ്, നിന്റെ ശരീരം ഞാൻ കൊതിക്കുന്നുവെന്ന്. തീരപരിചിതനായി എന്നും കാണുന്ന കാമുകൻ ഒരു ദിവസം തന്റെ ശരീരത്തെ ചോദിച്ചപ്പോ തന്നെ കാമുകനാണ് മക്കളുടെ പെണ്ണ് മറുപടി പറഞ്ഞു കൊടുത്തു, അത്രേ എന്റെ പ്രിയപ്പെട്ട കാമുക എല്ലാവരെയും പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്ന മഹിഷറയിൽ ഈ പ്രണയം നമുക്ക് രണ്ടു പേർക്ക് പ്രയോജനം ചെയ്യുമെന്ന് ആ പ്രണയത്തിന് ഞാൻ തയ്യാറാണ് ചെറുപ്പക്കാര. മഹിഷറയില് കുറ്റം കിട്ടുന്നതാണെങ്കിൽ ഞാനില്ലെന്ന് പറഞ്ഞ കാമുകയുണ്ടായിരുന്നു ചരിത്രത്തിൽ. എല്ലാ പ്രേമമെന്ന് ധരിച്ച, എല്ലാ കാമമെന്ന് ധരിച്ച ജനിച്ച മങ്ങളോട് പോലും കണ്ടു പറയാറുണ്ട് പെണ്ണ് പ്രായബുദ്ധിയായാൽ അച്ഛനുറക്കമില്ല എന്ന്. കാലം മാറി അച്ഛനുണ്ടെങ്കിലും പെണ്ണിനുറക്കമില്ല. അപ്പുറത്തെ റൂമിൽ കിടക്കുന്ന പ്രായബുദ്ധിയായ പെണ്ണ് വാതിൽ കുച്ചിയിടാതെ കിടക്കാൻ പേടിയാണ്. അത് കള്ള് കച്ചവടക്കാരനെ പേടിച്ചിട്ടല്ല, അപ്പുറത്ത് കിടക്കുന്ന ജന്മം നൽകിയ പിതാവിനെ പേടിച്ചിട്ട്. ഒരു പൊന്നുമോർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വരുമ്പോ മലയാളത്തിന്റെ ഒരു ആധുനിക കവിയുണ്ട് സത്താറാദൂർ, അദ്ദേഹത്തിന്റെ രണ്ടു വരി കവിത ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം പറയുകയാണ്, പാതിരാത്രി തന്നെ മാനം കവരാൻ മലന്ന് നെഞ്ചിലേക്ക് വീഴുന്നവനെ കണ്ടപ്പോ പൊന്നുമോൾ രക്ഷയ്ക്ക് വേണ്ടി അച്ഛ എന്ന് നിലവിളിക്കാൻ വായ തുറന്നപ്പോഴാണ് വിളിച്ചിട്ടവര് കണ്ടത്. തന്നെ മാനം കവരാൻ വരുന്നത് തന്റെ അച്ഛനാണെന്ന്. ഇനി അവൾ ആരെയാണ് വിളിക്കുക, ആരോടാണ് അഭയം തേടുക? എല്ലാ പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അത് പതിച്ചു പോകുമ്പോ കാമുകൻ തന്റെ ശരീരത്തെ ചോദിച്ചപ്പോ നാളെ പല ലോകത്ത് നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ ഞാനതിന് തയ്യാറാണെന്ന് പറയുന്ന വലിയരികിൽ കാണുന്ന കാമുകനോട് മഹിഷരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന തന്റെ ശരീരത്തിന് തൊടാൻ വരുന്നവനോട് ഇല്ല ഇല്ല ഇത് പല ലോകത്തേക്കാണെങ്കിൽ ഞാനുണ്ടെന്ന് പറയാൻ കഴിയുന്ന ഒരു ഭാര്യക്കും മക്കൾക്കുമാണ് അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി പെരുമാറാകട്ടെ. അമീൻ പറ ഞാൻ സമയമില്ലാത്തോണ്ട് പെട്ടെന്ന് പറഞ്ഞു പോണത്. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി പെരുമാറാകട്ടെ. നമ്മുടെ മക്കളെ അങ്ങനെ ആക്കാ നമുക്കും. ഒമന് സലഹമിൻ ആബായിഹിം, മാതാപിതാക്കള് സാലിഹീങ്ങളാവണം. ആദ്യം ചെയ്യണം മക്കള് നന്നായാ പോരാ, പിന്നെ ഒമന് സലഹമിൻ ആബായിഹിം, മാതാപിതാക്കള് സാലിഹീങ്ങളാവണം. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ ദുആ പഠിപ്പിച്ചത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാദിനാ വദുല്ലിയാതിനാ ഖുർറത അയ്യൂന. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും നീ കൺകുളിർമയുള്ളവരാക്കി തരണേ അല്ലാ എന്ന് വാപ്പയെപ്പോഴും ദുആ ചെയ്യണം. എന്നിട്ട് ദുആ തീർന്നിട്ടില്ല, വജലനാലിൽ മുത്തഖീന ഇമാമാ, നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിനക്ക് കൺകുളിർമയുള്ളവരാകണമെങ്കിൽ നീ മുത്തഖിയായാൽ പോരാ, നീ മുത്തഖീങ്ങളുടെ ഇമാമാവണം. അതാണ് ദുആയുടെ അർത്ഥം. വജലനാലിൽ മുത്തഖീന ഇമാമാ, എന്റെ ഭാര്യയും മക്കൾ നന്നാവണേ എന്ന് ദുആ ചെയ്താൽ പോരാ. നിനക്ക് മനസ്സിലാവണുണ്ടോ ഞാൻ പറയണത്? ഉണ്ടോ ഉണ്ടോ മച്ചന്മാരെ? ഉണ്ടോ ഇല്ലയോ? അത് നിങ്ങൾ ഉറക്കമാണ്. പിന്നെന്തൊരു ഹറക്കത്ത് സുക്കൂനില്ലാത്തത്. എന്റെ ഭാര്യയും മക്കളും സാലിഹീങ്ങളാകണമെന്ന് എപ്പോഴും ആണുങ്ങൾ ദുആ ചെയ്യണം. ചെയ്താ പോരാ. വജഅൽനാലിൽ മുത്തഖീന ഇമാമാ, ദുആ ചെയ്യുന്ന വാപ്പ മുത്തഖിയായാലും ഇത് നടക്കൂല. പിന്നെയോ മുത്തഖീങ്ങളെ ഇമാമാവണം. മുത്തഖീങ്ങളുടെ മുത്തഖിയായാലും ഭാര്യയും മക്കളും സാലിഹീങ്ങളാകാൻ ബുദ്ധിമുട്ടാണ്. മുത്തഖീങ്ങളുടെ ഇമാമാവണം എന്ന് ഖുർആൻ. അല്ലാഹു നമുക്ക് നന്മ നൽകട്ടെ, അല്ലാഹു നമുക്ക് നന്മ നൽകട്ടെ, അല്ലാഹു നമുക്ക് നന്മ നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ ചുരുക്കുകയാണ്, നമ്മുടെ മക്കളെ നമ്മൾ ആ രീതിയിൽ വളർത്തണം, വളർത്താൻ തയ്യാറാവണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ എന്റെ മകൻ എഞ്ചിനീയറിംഗിനായി തലപ്പാവ് കെട്ടി മുത്തല്യങ്ങളൊക്കെ പച്ചപൊട്ടന്മാരുടെ മക്കളാന്ന് കരുതുന്ന ഒരു ലോകം ഉണ്ടാവും. കാരണം എന്താ, അവരൊക്കെ ദീൻ പഠിക്കാൻ വന്നു. നമ്മുടെ മക്കളോ
നമ്മുടെ മക്കളോട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കൽ ബാധ്യതയുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു തആല പറയാണ്, 6 വയസ്സ് എനിക്ക് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എനിക്ക് കൃത്യമായി ചൊല്ലാൻ ഒരു ദിക്ർ പഠിപ്പിച്ചു തന്നു. എത്ര വയസ്സുള്ളപ്പോ? ഇങ്ങോട്ടോ എത്ര വയസ്സുള്ളപ്പോ? 6 വയസ്സുള്ളപ്പോ ആര് പഠിപ്പിച്ചു കൊടുത്തു? പള്ളിക്കല മുഴിയാരല്ല എന്റെ വാപ്പ, പള്ളിക്കലെ മുക്രിയല്ല എന്റെ വാപ്പ, 6 വയസ്സ് പ്രായമുള്ളപ്പോ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു. മോനെ മോനെ അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു പറയാ, എന്റെ വാപ്പ എനിക്ക് 6-ാമത്തെ വയസ്സിലൊരു ദിക്ർ പഠിപ്പിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ അബ്ദുല്ലാഹി, ഇത് നീ മുടങ്ങാതെ എപ്പോഴും ഈ ദിക്ർ തല്ലണേ. മഹാനായ അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, ആ ദിക്ർ ഞാൻ 8 വയസ്സുവരെ 2 വർഷത്തോളം ആ ദിക്ർ ഞാൻ തുടർച്ചയായി ചൊല്ലി. വജല ഫീ ഖൽബി നൂറാ, അപ്പൊ എന്റെ ഹൃദയം പ്രകാശിക്കാൻ തുടങ്ങി. പിന്നെയും 2 വർഷം കൂടി ആ ദിക്ർ ഞാൻ ചൊല്ലി. അപ്പൊ എന്റെ ആത്മാവിന് പ്രകാശം ഉണ്ടാവാൻ തുടങ്ങി. 10 വയസ്സായപ്പോ ആ പൊന്നുമോന്റെ ഹൃദയവും രൂപം പ്രകാശിക്കാൻ തുടങ്ങി. ഇനി എങ്ങനെയാണ് അവനൊരു ഹിന്ദു പെണ്ണിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരിക? അങ്ങനെ പ്രകാശിച്ച ഒരു പെണ്ണെങ്ങനെയാണ് വേറൊരുത്തരുടെ കൈ പിടിച്ചിട്ടിറങ്ങി പോവുക? എങ്ങനെയാണ് അവൾക്ക് ആ പാഠം മറക്കാൻ കഴിയുക? അവളുടെ ഹൃദയത്തിൽ 100 ആയല്ലോ. ഹൃദയത്തിന് 100 ഇല്ലാത്തത് കൊണ്ടാണ് മദീനയിൽ താമസിച്ചിട്ടും മുനാഫിക്കീങ്ങളെ നരകത്തിൽ പോയത്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവാ, അവരുടെ കണ്ണിന്റെ മുകളിലും അവരുടെ ഹൃദയത്തിൽ ഞാൻ സീൽ ചെയ്ത് കളഞ്ഞു. 10-ാമത്തെ വയസ്സിൽ ആ കുട്ടിയുടെ ഹൃദയത്തിലും പ്രകാശമായി, ആത്മാവിലും പ്രകാശമായി. ഏതാ ദിക്ർ? ആ ദിക്റാണ്. പഠിക്കാൻ കുറെ പാഠമുണ്ട്. ഈ പാഠം പഠിക്കാത്തതാണ് നമ്മുടെ ജീവിതം പൊഴുത്തുപോയത്. ആ ദിക്റാണ് എന്റെ വാപ്പ എനിക്ക് 6-ാമത്തെ വയസ്സിൽ പഠിപ്പിച്ചു തന്ന ദിക്റാണ്. അല്ലാഹു ഹാളിരി, അല്ലാഹു നാദിരി, അല്ലാഹു ശാഹിദി, അല്ലാഹു മടി. അല്ലാഹു ഹാളിരി, അല്ലാഹു നാദിരി, അല്ലാഹു ശാഹിദി, അല്ലാഹു മടി. മോനെ അബ്ദുല്ലാ, അല്ലാഹു ഹാളിരി, അല്ല നമ്മുടെ മുമ്പിൽ ഹാളറാണ് മോനെ. അല്ലാഹു നാദിരി, അല്ല നിന്നെ കാണുന്നുണ്ട് മോനെ. അല്ലാഹു ശാഹിദി, നമ്മൾ എന്ത് ചെയ്താലും അല്ലാഹുവിനെ സാക്ഷിയാണ് മോനെ. അല്ലാഹു മടി, അല്ല നമ്മുടെ കൂടെയുണ്ട് മോനെ. അബ്ദുല്ലാ, അതുകൊണ്ട് അല്ലാഹ് കിട്ടപ്പെടാത്തതൊന്നും ചെയ്യരുതേ കൺമണിയെ എന്നെന്റെ വാപ്പ 6-ാമത്തെ വയസ്സിൽ എനിക്ക് പഠിപ്പിച്ചു തന്ന ദിക്റാണ്. നമ്മളിത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂല. കാരണം ഇത് അവനവൻ തന്നെ പറഞ്ഞാൽ കാഫിറാകും എന്നുള്ള വാദത്തിലാണ് നമ്മൾ. ഇത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂല, കാരണം ഇത് പള്ളിക്കലെ മുഴിയാർക്ക് കാശുണ്ടാക്കാനുള്ള ഉപാധിയാണെന്ന് നമ്മൾ പറഞ്ഞു പരത്തിയപ്പോ ഞാൻ പറയാണ്, പള്ളിക്കലെ മുഴിയാർക്ക് കാശ് ഓർത്തിട്ട് നിങ്ങൾ ബേജാറാവണ്ട. ഇത് പള്ളിക്കലെ മുഴിയാരുടെ നെയ്ച്ചോറിന്റെ മാർഗമല്ല. പള്ളിക്കലെ മുഴിയാരോട്ടിട്ട് ആരും ബേജാറാവണ്ട. കാരണം കോടിക്കണക്കിന് രൂപ വിറ്റു വരുമാനമുള്ള കോടീശ്വരന്മാർ കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദുനിയാവിന് ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്ത പള്ളിയിലെ മുക്രി ദേവരെ കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്ത ചരിത്രം കേരളത്തിൽ കേട്ടിട്ടില്ല. കേരളത്തിൽ വിജയ് മല്യ ഓടി, ആരാ വിജയ് മല്യ? ഒരു പള്ളി മുക്രിയും നാട് വിട്ടു പോയിട്ടില്ല. എന്നാൽ ദുനിയാവിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആൾ. എന്താ പറയാൻ വേണ്ടി? ദുനിയാവിലെ ഏറ്റവും ചെറിയ ശമ്പളം ബംഗാളിക്ക് പോലും 500 ഇപ്പൊ ബംഗാളി 600 കൊടുക്കാൻ ജോലിയുമില്ല. എന്നാലും പള്ളിക്കലെ മുഴിയാൻ, പള്ളിക്കലെ മുക്രിക്കാക്കാടെ ഒരു ദിവസം 200 ഒരു കണക്കൂട്ടുണ്ട്. ഞാൻ